പ്രതിപക്ഷ പാർട്ടികൾ എത്ര കിടന്ന് പരിശ്രമിച്ചാലും നവകേരള സദസ്സിന് ഒരു ചുക്കും സംഭവിക്കില്ല. നവകേരള സദസ്സിനെതിരെ കെ എസ് യു പ്രവർത്തകർ നടത്തിയ ചെരിപ്പേർ വിവാദം കത്തിപ്പടരുമ്പോഴും പരിപാടിയിൽ പങ്കെടുക്കാൻ വലിയ രൂപത്തിലാണ് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സിന് ബദലായി യു ഡി എഫ് സംഘടിപ്പിച്ച വിചാരണ സദസ്സിനാകട്ടെ തണുപ്പൻ പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച് സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് ഇപ്പോൾ എറണാകുളവും പിന്നിട്ട് ഇടുക്കിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ശക്തമായ പോലീസ് സന്നാഹമാണ് നവകേരള സദസ്സ് നടക്കുന്ന വേദികളിലും മന്ത്രിമാർ സഞ്ചരിക്കുന്ന വഴികളിലും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ സി പി എം ഡി വൈ എഫ് ഐ പ്രവർത്തകരും പ്രതിഷേധമുണ്ടായാൽ നേരിടാൻ രംഗത്തുണ്ട്. സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് തിരുവനന്തപുരത്ത് എത്തുന്നതോടെ പ്രതിപക്ഷത്തിന്റെ സ്വപ്നങ്ങളാണ് തകരുക എന്നാണ് സി പി എം വിലയിരുത്തുന്നത്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും 15,000 മുതൽ 30,000 വരെ ആളുകൾ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതായാണ് കണക്ക്. ഇടതുപക്ഷ പ്രവർത്തകരുടെ ഷോ മാത്രമാണ് നവകേരള സദസ്സിൽ നടക്കുന്നതെന്ന യു ഡി എഫ് ആരോപണമാണ് ഇതോടെ തകർന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് പോലും വൻ ജനക്കൂട്ടമാണ് പരിപാടിക്കെത്തുന്നത്. ഇത് ലീഗ് നേതൃത്വത്തെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് നിരവധി ജനപ്രതിനിധികൾ ഉള്ള എറണാകുളത്തും നവകേരള സദസ്സ് വൻ വിജയമാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലത്തിലെത്തിയ ജനക്കൂട്ടത്തെ ഭീഷണിപ്പെടുത്തി എത്തിച്ചതാണ് എന്നുവരെ വി ഡി സതീശന് തന്നെ പറയേണ്ടി വന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടും നവകേരള സദസ്സിനെ തകർക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആയില്ല.